കഴിഞ്ഞ 3-4 ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ആയിഷ എന്ന സിനിമ. ആയിഷയെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള ഊഷ്മളമായൊരു ഹൃദയബന്ധത്തിൻ്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം. 13-ാം വയസ്സിൽ വിവാഹം കഴിച്ച് ഐക്യപ്പെട്ട് കേവലം 5 ദിവസം കൊണ്ട് ആ ദാമ്പത്യം സ്വയം അവസാനിപ്പിച്ച് മടങ്ങി കരുത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ത്രീ. ദാമ്പത്യത്തിൻ്റെ സുന്ദര സുരഭിലമായൊരു വസന്തകാല സ്മരണയിൽ മുന്നോട്ട് പോകുന്ന മറ്റൊരു സ്ത്രീ. രണ്ട് രാജ്യം, രണ്ട് സംസ്കാരം, രണ്ട് ജീവിതം. അവർ പരസ്പരം കണ്ടുമുട്ടുന്നു, അവർ ആഴത്തിൽ തമ്മിലടുക്കുന്നു. ആ രണ്ട് സ്ത്രീകളും പലപ്പോഴും കണ്ണുകളെ ഈറനാക്കി, ഹൃദയത്തെ ആർദ്രമാക്കി. പ്രത്യേകിച്ച് മാമ എന്ന സ്ത്രീക്ക് പകരം മറ്റൊരാളെ സങ്കല്പിക്കാനാവാത്ത വിധം ആ റോൾ അവർ ഉജ്ജ്വലമാക്കി. രോഗത്തെ, രോഗിയെ, വാർദ്ധക്യത്തെ നമ്മൾ പരിചരിക്കുന്ന രീതിയോട് സൗമ്യമായി സിനിമ കലഹിക്കുന്നുണ്ട്. പരിഗണനയുടെ അമിത ഭാരമോ അവഗണനയുടെ പരകോടിയോ അല്ല വാർദ്ധക്യം ആഗ്രഹിക്കുന്നതെന്ന സന്ദേശത്തിൻ്റെ ക്യാപ്സൂളുകൾ ഡയലോഗുകളായി നൽകാതെ തന്നെ സിനിമ ബോധ്യപ്പെടുത്തുന്നുണ്ട്, തിരുത്തലുകൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ തുല്യതയ്ക്കും പദവിക്കും വേണ്ടി പോരാട്ടം നടത്തുമ്പോഴും KPSC എന്ന് പറഞ്ഞ് പലപ്പോഴും രോമാഞ്ചം കൊള്ളുമ്പോഴും നാടകത്തിലെ സ്ത്രീക്ക് സിനിമയുടെ പൗരത്വ രജിസ്റ്ററിൽ ഇതുവരെ കൃത്യമായ ഇടം ലഭിച്ചിരുന്നില്ല. നിലമ്പൂർ ആയിഷ എന്ന പോരാളിയായ നാടക നടിയുടെ ജീവിതമാണ് കഥ. നിലമ്പൂർ ആയിഷയെ അടയാളപ്പെടുത്തുമ്പോൾ അവരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. പൊതുയോഗങ്ങളിൽ ജന്മിത്വത്തിനും മത തീവ്രവാദത്തിനുമെതിരെ സംസാരിച്ച ആയിഷയെ മലയാളികൾക്ക് മറക്കാനൊക്കില്ല. മലയാള നാടകത്തിൻ്റെ പ്രാരംഭ ചരിത്രത്തിലെ അരങ്ങിലെ സ്ത്രീ ജീവിതവും അന്നത്തെ കേരളീയ സമൂഹത്തിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ധീരോജ്വലമായ സാമൂഹിക ഇടപെടലും മലയാളികൾ എക്കാലത്തും ഓർമ്മിക്കും. നാട്ടുകാർക്ക് മുഴുവൻ പ്രിയങ്കരിയായ ആയിഷയെ മാത്രമേ സിനിമയിൽ കാണിക്കുന്നുള്ളൂ. നാടകത്തിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ സാമൂഹിക ഭ്രഷ്ടവും സദാചാര വിലക്കും ജീവന് തന്നെ ഭീഷണിയും നേരിടേണ്ടി വന്ന നിലമ്പൂർ ആയിഷയെ സിനിമയിൽ കണ്ടതേയില്ല. ഞങ്ങൾക്കെല്ലാം പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു. ഞങ്ങൾ വെയിലത്ത് റോഡിലൂടെ നടന്നു പാടി, തലയിൽ ഹാർമോണിയവും തബലയും ചുമന്ന് മലപ്പുറത്തേക്ക് കാൽനടയായാണ് പോക്ക്. മുദ്രാവാക്യം വിളിച്ച് നാടകം കളിച്ചാലും തുച്ഛമായ കാശാണ് കിട്ടുക. ഞങ്ങൾ നാടകം കളിച്ചു കിട്ടുന്ന കാശ് പാർട്ടിക്ക് കൊടുക്കും. ഇതിൽ ഞങ്ങൾ തൃപ്തരായിരുന്നു, നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയിൽ പറയുന്നതാണ്. ദാരിദ്ര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനെ തുടർന്നുണ്ടായ ആന്തരിക സംഘർഷവുമൊക്കെയാണ് നിലമ്പൂർ ആയിഷയെ ഗദ്ദാമയാക്കിയത്. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവർ തെരഞ്ഞെടുത്തതിന് പിന്നിൽ പല തിക്താനുഭവങ്ങളുമുണ്ട്.